നമസ്കാരം. PSC ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൽ ഇന്ന് ഗാന്ധിജിയെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാന്ധി കുടുംബക്കാർ ഏത് ജാതിയിൽപ്പെട്ടവരാണ്? ബനിയ ജാതിയിൽപ്പെട്ടവരാണ് ഗാന്ധി കുടുംബക്കാർ. ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേര് ഉത്തംചന്ദ് ഗാന്ധി. ഉത്തംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേര്. ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി. കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേര്. ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുത്ലിബായി. പുത്ലിബായി എന്നാണ് ഗാന്ധിജിയുടെ അമ്മയുടെ പേര്. ഗാന്ധിജി ജനിച്ചത് എവിടെ? ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ. കസ്തൂർബ എന്നാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത് 18-ാമത്തെ വയസ്സിൽ. 18-ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത്. ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് രംഭ. രംഭ എന്നാണ് ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര്. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര്. ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെ? രാജ്കോട്ടിൽ. രാജ്കോട്ടിലാണ് ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത്. ഗാന്ധിജിയുടെ വിവാഹം 13-ാമത്തെ വയസ്സിലാണ് നടന്നത്. 13-ാമത്തെ വയസ്സിൽ. 13-ാമത്തെ വയസ്സിലാണ് ഗാന്ധിജിയുടെ വിവാഹം നടന്നത്. ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം 1887. 1887 ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ചത്. ഗാന്ധിജിയുടെ 13-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചത്. 16-ാമത്തെ വയസ്സിൽ. ഗാന്ധിജിയുടെ 16-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചത്. ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന ഒരു പഠന വിഷയം കണക്ക്. ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത്. ഗാന്ധിജി സത്യാഗ്രഹ സമരമുറയ്ക്ക് തുടക്കം കുറിച്ചത് എവിടെ? ദക്ഷിണാഫ്രിക്കയിൽ. ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജി സത്യാഗ്രഹ സമരമുറയ്ക്ക് തുടക്കം കുറിച്ചത്. സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ജന്മദിനം എന്തായാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്? അഹിംസാദിനം. അഹിംസാദിനമായാണ് ഗാന്ധിജിയുടെ ജന്മദിനം ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗോഖലെയെ ഗാന്ധിജി ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വച്ച്? കൊൽക്കത്ത. കൊൽക്കത്തയിൽ വച്ചാണ് ഗോഖലെയെ ഗാന്ധിജി ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഗാന്ധിജി ആകെ എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചു? 11 തവണ. ഗാന്ധിജി 11 തവണയാണ് ജയിൽ ജീവിതം അനുഭവിച്ചത്. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം എവിടെ വച്ച്? പൂനെയിൽ. പൂനെയിൽ വച്ചാണ് ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം. ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചു? 21 വർഷം. ഗാന്ധിജി 21 വർഷം ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നടത്താനാണ് ഗാന്ധിജി പോയത്? ദാദാ അബ്ദുള്ള എൻ കമ്പനി. ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ള എൻ കമ്പനിക്ക് വേണ്ടി നിയമസേവനം നടത്താനാണ് ഗാന്ധിജി പോയത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്? 249 ദിവസം. 249 ദിവസം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോൾ? 1915 ജനുവരി 9. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്.
ദക്ഷിണാഫ്രിക്കയിലെ സമര കാലഘട്ടത്തിൽ ഗാന്ധിജി എത്ര തവണ അറസ്റ്റ് കൈവരിച്ചു? 6 തവണ. ദക്ഷിണാഫ്രിക്കയിലെ സമര കാലഘട്ടത്തിൽ 6 തവണ ഗാന്ധിജി അറസ്റ്റ് കൈവരിച്ചു. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെ? ജോഹന്നാസ്ബർഗിൽ. 1908. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ജോഹന്നാസ്ബർഗിൽ 1908 ആണ്.